എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് മെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് SQLലെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ആദ്യം നമുക്ക് ഈഫ് എന്ന കൺട്രോൾ സ്ട്രക്ചർ നോക്കാം. SQL സപ്പോർട്ട്സ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫീച്ചേഴ്സ് ലൈക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സായ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും SQL സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആർ സിമിലർ ടു ഹൗ ടു യൂസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് ജാവ ആൻഡ് C++. നമ്മൾ ജാവയിലും C++ലൊക്കെ ഉപയോഗിക്കുന്ന അതേ കണ്ടീഷൻ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് സിമിലർ ആണെന്ത് നമ്മുടെ SQL ഉപയോഗിക്കുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സും. ജാവ C++ ഉപയോഗിക്കുന്ന അതേ കണ്ടീഷൻ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈക്വൽ ആണെന്ത് നമ്മൾ SQL ഉപയോഗിക്കുന്ന കൺസ്ട്രക്ട്സും. അപ്പോൾ ആദ്യം നമുക്ക് ഈഫ് എന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ഇഫ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഈഫ് ഉണ്ട്, അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈഫിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ ദെന്നിന് ശേഷം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ എക്സിക്യൂട്ട് ആവുക. ഈഫിലെ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദെന്നിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. അതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഈഫ് ദെൻ എൽസ് എന്താന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് ഈഫ് കണ്ടീഷൻ ദെൻ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ഇഫ്. ഈഫ് കണ്ടീഷൻ ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈഫിൻ്റെ ഉള്ള കണ്ടീഷൻ ഒന്നല്ലെങ്കിൽ അത് ട്രൂ ആവാം, അല്ലെങ്കിൽ അത് ഫാൾസ് ആവാം. അത് ട്രൂ ആണെങ്കിൽ ദെന്നിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് ഫാൾസ് ആണെങ്കിൽ എൽസിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെന്നിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ എൽസിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ദി SQL കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് യു ടു എക്സിക്യൂട്ട് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ എ സെലക്ടർ. ഒരു സെലക്ടറിൻ്റെ ബേസിൽ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഒരു സെലക്ടറിൻ്റെ ബേസിൽ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സെലക്ടർ എന്ന് പറഞ്ഞാൽ സെലക്ടർ ക്യാൻ ബി എനിത്തിങ് സച്ച് എസ് വേരിയബിൾ, ഫംഗ്ഷൻ ഓർ ആൻ എക്സ്പ്രഷൻ ദാറ്റ് ദി കേസ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്സ് ടു എ ബൂളിയൻ വാല്യൂ. അപ്പോൾ സെലക്ടർ എന്തൊക്കെയാവാം, വേരിയബിൾ ആവാം, ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു എക്സ്പ്രഷനും ആവാം. അപ്പം ഒരു സെലക്ടറിൻ്റെ ബേസിൽ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. സെലക്ടർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആവാം, ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവാം. അപ്പം കേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ് കേസ് എക്സ്പ്രഷൻ വെൻ കണ്ടീഷൻ വൺ ദെൻ റിസൾട്ട് വൺ, വെൻ കണ്ടീഷൻ ടു ദെൻ റിസൾട്ട് ടു എക്സെട്രാ, വെൻ കണ്ടീഷൻ എൻ ദെൻ റിസൾട്ട് എൻ, എൽസ് റിസൾട്ട് എൻഡ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ കേസിൻ്റെ ഉള്ളിൽ കൊടുത്ത എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടോ നോക്കും. ഇപ്പം എക്സ്പ്രഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ ദെൻ കണ്ടീഷൻ്റെ വാല്യൂ മാച്ച് ആണോ നോക്കും. വെൻ കണ്ടീഷൻ ആണോ നോക്കുക, ഇപ്പം കണ്ടീഷൻ വണ്ണിൻ്റെ വാല്യൂ എക്സ്പ്രഷൻ്റെ വാല്യൂ മാച്ച് ആണെങ്കിൽ ദെൻ റിസൾട്ട് വൺ ആണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ടു നോക്കും. അപ്പോൾ കണ്ടീഷൻ ടുവിലെ വാല്യൂവും എക്സ്പ്രഷൻ വാല്യൂവും ശരിയാണെങ്കിൽ മാച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും, റിസൾട്ട് ടു എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യും, ശരിയല്ലെങ്കിൽ നെക്സ്റ്റിലേക്ക് നോക്കും. അങ്ങനെ കണ്ടീഷൻ എൻ വരെ നോക്കും. ഒന്നും ശരിയില്ലെങ്കിൽ എൽസിൽ കൊടുത്ത സ്റ്റേറ്റ് റിസൾട്ട് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂവും കണ്ടീഷൻ വാല്യൂവും മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ഈ മാച്ച് ചെയ്ത് അത് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ അതിന് കറസ്പോണ്ടിങ്ങുള്ള റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്യും. അടുത്താണ് SQLലെ ലൂപ്പ്. ദി SQL ലൂപ്സ് ആർ യൂസ് ടു റിപ്പീറ്റ് ദി എക്സിക്യൂഷൻ ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ്. ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്സ് ഉപയോഗിക്കുക. ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക, ലൂപ്സ് ഉപയോഗിക്കുക. ദീസ് ആർ ഓൾസോ നോൺ എസ് ഐട്രേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം ലൂപ്പ് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്, ഐട്രേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ലൂപ്പ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ലൂപ്പ്. ലൂപ്പ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ് ലൂപ്പ്. ലൂപ്പ് തന്നെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കുക, വൈൽ ലൂപ്പ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കുക. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്.
ലൂപ്പിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ആണെന്ത്, ലൂപ്പ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് എൻഡ് ലൂപ്പ്. അപ്പോൾ നമുക്കൊരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ക്യു എൽ ലൂപ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ഒരു സെലക്ടറിൻ്റെ ബേസിൽ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്.